അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നെന്ന് പറഞ്ഞെങ്കിൽ സഹാറ സെൻറ്ററിലുള്ള മൊത്തം വ്യൂസാണ്, അല്ലെങ്കിൽ അതിൻ്റെ പുറത്തും അകത്തും എല്ലാം ഇഷ്ടംപോലെ കാണാനുള്ള സ്ഥലങ്ങളുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഫ്ലവറായിട്ട് പിന്നെ സെക്കൻഡ് ഫ്ലവറിലും പിന്നെ മ്യൂസിയം ഫ്ലവറിലും എല്ലായിട്ടും കുറേ കാണാനുണ്ട്. പിള്ളേർക്ക് കളിക്കുന്ന കാഴ്ചകൾ കുറേ കാണാനുണ്ട്, പല പല ഐറ്റംസ് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് കയറി നോക്കാം. എന്താ പറഞ്ഞെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻ്റ് അടിക്കണം, പിന്നെ മാക്സിമം ഷെയർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ 1, 2, 3, 4, 5 പാർട്ട് എടുന്നതായിരിക്കും. ഏതായാലും ഒറ്റൊരു വീഡിയോയിൽ മൊത്തം കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ 1, 2, 3, 4, 5 ആയിട്ട് എടുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, മാക്സിമം സപ്പോർട്ട്. നിങ്ങളെല്ലാവരും കറക്റ്റ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ടീം, ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് സഹാറ സെൻറ്ററിൻ്റെ മുന്നിലാണ്. അപ്പോൾ സഹാറ സെൻറ്റർ ഉള്ളത് ഷാർജയിലാണ്. അപ്പോൾ അപ്പുറത്തെ സൈഡ് റോഡ് ക്രോസ് ചെയ്താൽ ദുബായ്, ഇപ്പുറത്തെ സൈഡ് ഷാർജ. ഇപ്പോൾ ഷാർജയിൽ സഹാറ സെൻറ്ററിന് മുന്നിലാണ് നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ കാണിച്ചത് ബോർഡാണ്. അപ്പോൾ ഇതൊരു സൈഡ് വ്യൂ ആണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ മൊത്തം വീഡിയോയിൽ കാണിക്കുന്നത് അകത്തുള്ള നല്ല നല്ല വ്യൂസും അട്രാക്ഷൻ ഷോപ്പും കാണേണ്ട നല്ല നല്ല കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നുണ്ട്. ഇത് ഒരു സൈഡ് വ്യൂ ആണ് പുറത്ത് കാണുന്നത്. ഒരു നല്ലൊരു ഗ്ലാമറായിട്ടുണ്ട് ആ വ്യൂ തന്നെ, ലൈറ്റിങ്സൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം ഇത് കാണുന്നത് ഈത്തപ്പഴത്തിൻ്റെ മരമാണ്. അപ്പോൾ അതിന് ഈ മിനിച്ചർ ലൈറ്റൊക്കെ ഇട്ട് നല്ല സുന്ദരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സഹാറ സെൻറ്ററിൻ്റെ ഔട്ട്സൈഡിലുള്ള വ്യൂ ആണ്. അപ്പോൾ പറഞ്ഞെങ്കിൽ ആദ്യം ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് കവർ ചെയ്യാം, പിന്നെ അകത്തേക്ക് കയറാം. അപ്പോൾ ഔട്ട്സൈഡിൽ ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല, അവരെയും കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടാവുള്ളൂ. എന്താ പറഞ്ഞെങ്കിൽ എല്ലാവരും സഹാറ സെൻറ്ററിൻ്റെ അകത്തേക്കല്ലേ പോവുള്ളൂ, ഔട്ട്സൈഡിൽ ആരും അങ്ങനെ നോക്കലൊന്നുമില്ലല്ലോ. അപ്പോൾ ഞാൻ ഔട്ട് സൈഡിൽ തന്നെ വ്യൂസ് എടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ നല്ലൊരു ലൈറ്റ് ഒക്സ് ഇട്ട് നല്ലൊരു ഗ്ലാമറായിട്ടുണ്ട് കാണാൻ. നല്ല ഞാൻ ഈ മൊത്തത്തിൽ സഹാറ സെൻറ്ററിൻ്റെ ഔട്ട് സൈഡിലുള്ള വ്യൂ എല്ലാം കവർ ചെയ്യുന്നുണ്ട്. അത് ഫ്രണ്ട് സൈഡിലുണ്ട് ചെടിയാണ്. അപ്പോൾ ചെടിയും ലൈറ്റിങ്സ് എല്ലാം ആക്കിയിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാണാൻ നല്ലൊരു ഗ്ലാമറാണ്. എന്ന് പറഞ്ഞെങ്കിൽ ഇത് നമ്മളാരും ഔട്ട് സൈഡിൽ വന്നിട്ട് നോക്കാനില്ല, എല്ലാവരും നേരെ പോലും സഹാറ സെൻറ്ററിൻ്റെ അകത്തേക്കാണ് പോകൽ. ആരും ഔട്ട് സൈഡിൽ അങ്ങനെ കാണാനൊന്നും ഉണ്ടാവില്ല. എന്തറിഞ്ഞെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ടാവില്ല. എന്തെങ്കിൽ ഇതെല്ലാം ഔട്ട് സൈഡിലെ ഒരു വ്യൂ ആണ്. അപ്പോൾ പറഞ്ഞെങ്കിൽ കാണാൻ നല്ല രസമുണ്ട്. പിന്നെ ഫുള്ള് ലൈറ്റെല്ലാം കടുപ്പിച്ചിട്ട് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഒരു എന്തറിഞ്ഞെങ്കിൽ ഒരു നമ്മുടെ പോയാൽ നമുക്കൊരു കാണാനുള്ള ഇഷ്ടം പോലെ ഉണ്ട്, ഔട്ട് സൈഡിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. എന്തറിഞ്ഞെങ്കിൽ പിള്ളേർക്കൊക്കെ കാണാനും പിന്നെ ഒരു ഗ്ലാമറാക്കി വെച്ചിട്ടുണ്ട്. അതാണ് നോക്കേണ്ടത്, അതാണ് മെയിൻ അട്രാക്ഷൻ. നമുക്കൊന്നും കൂടി പോകാനുള്ള ഒരു ഫീല് കിട്ടുന്നുണ്ട്, ഒന്നും കൂടി പോകണം എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെയൊക്കെ കടുപ്പിച്ച് വെച്ചതുകൊണ്ട് ലൈറ്റൊക്കെ ഇതാക്കിയിട്ട് നല്ലതിന് നല്ലൊരു ഫുൾ കളർ നല്ലൊരു വ്യൂ ആണ്. എന്താ പറഞ്ഞെങ്കിൽ എനിക്ക് ഭയങ്കര ഇത് ഇഷ്ടപ്പെട്ട്. എന്താ പറഞ്ഞെങ്കിൽ നല്ലൊരു ഗ്ലാമറാണ് മൊത്തത്തിൽ. ആ ടാക്സി സ്റ്റാൻഡ്, ടാക്സി വെയിറ്റ് ചെയ്യുന്ന സ്ഥലവും പിന്നെ നല്ല നോക്കുക, അതൊക്കെ ഉണ്ട്. നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്, നല്ല ഗ്ലാമറായിട്ട് കാണാനും നല്ല രസമുണ്ട്. അതിൻ്റെ ലൈറ്റിങ്സും വേറെ ചെറിയ ചെറിയ താഴെ നിന്നുള്ള ലൈറ്റും പിന്നെ മുകളിൽ നിന്നുള്ള ലൈറ്റും അതിന് നല്ല മാച്ചായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഫുൾ കളറാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഔട്ട് സൈഡിലുണ്ടാണ് സഹാറ സെൻറ്ററിൻ്റെ. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്. പിന്നെ ഞാൻ പറയുന്നൊരു കാസർഗോഡ് സ്ലാങ് ആയതുകൊണ്ട് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടണം പറഞ്ഞിട്ടില്ല. അപ്പോൾ പറഞ്ഞെങ്കിൽ നിങ്ങളെല്ലാവരും സഹകരിക്കണം. എന്താണെങ്കിൽ നമുക്കിത് ഭാഷ മാറ്റം പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാസർഗോഡ് സ്ലാങ് ആയതുകൊണ്ട് ചെറിയ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും കേൾക്കാൻ. അതെല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യണം പ്ലീസ്, എൻ്റെ റിക്വസ്റ്റാണ്. പിന്നെ ഇതെല്ലാം കാണുമ്പോൾ ഒരു പാർക്കിലിൻ്റെ ഒരു ഫീലാണ് കാണുന്നത്. എന്താ പറഞ്ഞെങ്കിൽ ആ ലൈറ്റിങ്സും പിന്നെ ചെറിയ ചെറിയ ചെടികളിലെ ആയിട്ട് കടുപ്പിച്ച് വെച്ചിട്ട് ഇത് ലാസ്റ്റ് എൻഡ് വരെ വ്യൂ ഞാൻ കാണിക്കുന്നില്ല. എന്താ പറഞ്ഞെങ്കിൽ അത് മൊത്തത്തിൽ കാണിച്ചാൽ പിന്നെ ഇതന്നെ കാണിക്കണ്ടേ, ഇന്നത്തെ എപ്പിസോഡ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ചെറിയ ചെറിയ കടുപ്പിച്ച് വെച്ച് നല്ലൊരു രസമാണ് കാണാൻ. പിന്നെ അത് പിന്നെ ഇത് പറഞ്ഞെങ്കിൽ ടാക്സി ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു സ്ഥലമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് അതിൽ കാണിച്ചു തരാം. മറ്റൊരു ചെയർ വെച്ചിട്ടുണ്ട്, ടാക്സിൻ്റെ ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനുള്ളൊരു സ്ഥലമാണ്. പിന്നെ നല്ലൊരു നല്ലൊരു ആ ലൈറ്റിങ്സ് എല്ലാം കാണാൻ നല്ലൊരു ഒരു കാണലൊരു മൊഞ്ചാണ്, പാങ്ങാണ്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം, ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. അതേപോലെ ഇഷ്ടംപോലെ ടാക്സി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. എന്തെങ്കിലും 10-50 ടാക്സികളുണ്ട്. അതെന്ന് പറഞ്ഞെങ്കിൽ അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാരും പിന്നെ കുറേ ആൾക്കാർ വണ്ടീൻ്റെ ആൾക്കാർ വണ്ടി കൊണ്ടുവരുന്നില്ല, എന്തെങ്കിലും ട്രാഫിക് ഏരിയ ആയതുകൊണ്ട്. അപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ടാക്സിയിലാണ് പോക്ക്.
ഇവിടെ വരുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞെങ്കിൽ പാർക്കിംഗ് ഒക്കെ സൗകര്യമൊക്കെ ഉണ്ട് താഴെ മെസിൻ ഫ്ലോറിൽ, എങ്ങനെയും കുറേ ആൾക്കാർ ടാക്സിൽ വരുന്നത് അല്ലെങ്കിൽ കുറേ പാർക്കിംഗ് കൂടുതലായതുകൊണ്ട്. ഓക്കെ, നമുക്ക് അകത്ത് പോവാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പോൾ അടുത്ത ജസ്റ്റ് റിവ്യൂസ് ഒക്കെ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വരാം. പറഞ്ഞെങ്കിൽ ഒരു അട്രാക്ഷനുള്ള ഷോപ്പ് മാത്രം ഞാൻ കാണിക്കുന്നുള്ളൂ, മൊത്തം ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ എന്തെങ്കിൽ ഒരു നല്ലൊരു കാണാൻ നല്ലൊരു ഭംഗിയാണ്. എന്തെങ്കിൽ ഫുൾ കളർഫുള്ളാണ് ഷോപ്പൊക്കെ, ഭയങ്കര ഓഫറൊക്കെ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ പിള്ളേരുള്ള കൂട്ടി വന്നാലും അതിനാണെങ്കിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കളിക്കാനും, പിന്നെ പിള്ളേർക്ക് കളിക്കേണ്ട ഇഷ്ടം പോലെ സ്ഥലമൊക്കെ ഉണ്ട് മുകളിൽ. പിന്നെ പാർക്ക്, മറ്റേ ഇത് പിള്ളേർക്ക് പോകാനുള്ള വണ്ടിയാണ്, പിള്ളേർക്കും പോവാം വലിയ ആൾക്കും പോവാം. എന്താ പറഞ്ഞെങ്കിൽ ഇതിനൊരു എമൗണ്ട് ഉണ്ട്, അറിയാം, അത്രയും ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൽ കയറിയാൽ മൊത്തം ഒന്ന് കറങ്ങാം. എന്താ പറഞ്ഞെങ്കിൽ കറങ്ങാനുള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, നമുക്ക് നടന്ന് നടന്നിട്ട് അത്രയും തൃത്വമൊന്നുമില്ല. അപ്പോൾ നല്ലൊരു ഗ്ലാമറാണ് ഈ, എന്താ പറയുന്നത്, നാട്ടിൽ പറയുന്നത് ബണ്ടി, തീവണ്ടി എന്ന് പറയും അല്ലേ, അതാണ് ഇതൊരു കാണാനുള്ള നല്ലൊരു പാങ്ങ്, അല്ലെങ്കിൽ നല്ലൊരു ഗ്ലാമറാണ് മൊത്തത്തിൽ. എന്താ പറഞ്ഞെങ്കിൽ എനിക്ക് തന്നെ മൂവി വീഡിയോ പഠിക്കുന്ന സമയത്ത് തന്നെ തോന്നുന്നു നല്ലൊരു ഇതുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ നല്ല കാണാനുള്ള ഒരു മഞ്ചുണ്ട്, നല്ലൊരു മഞ്ചാണ് ഏതായാലും. അപ്പോൾ ഇത് മൊത്തം കാണുന്ന ചുറ്റുള്ള വ്യൂസാണ്, വലിയ സ്ഥലമാണ്, ഇഷ്ടം പോലെ കാണാനുണ്ട് അകത്ത്. എന്ത് നല്ലൊരു എന്താ പറഞ്ഞെങ്കിൽ കണ്ടിരിക്കാനും സ്ഥലം, അതേപോലെ ഇഷ്ടം പോലെ ഫുഡ് കോർട്ടുണ്ട്. എന്താ പറഞ്ഞെങ്കിൽ എല്ലാം സ്ഥലത്തിലും ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് പല പല ഐറ്റംസ് അവിടെ കിട്ടും, എല്ലാ ഐറ്റംസും കിട്ടും. അത് ഞാൻ ഓരോന്നായിട്ട് ഇപ്പോൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് താഴെ കാണുന്നത് പിന്നെ ലേഡീസിനുള്ള മേക്കപ്പ് സെറ്റാണ്, പിന്നെ അത് 70% ഓഫറാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പൈസ. അല്ലെങ്കിൽ എല്ലാം ലേഡീസിന് വേണ്ട എല്ലാ സാധനവും അവിടെ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ്, പിന്നെ ഐറ്റംസ്, പിന്നെ എല്ലാം A to Z വരെയുള്ള സാധനം അവിടെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഈ സ്ഥലം കാണാൻ നല്ലൊരു മൊഞ്ചുവാണ്, അല്ലെങ്കിൽ ഒരു ഗ്ലാമർ തന്നെ ശരിക്കും പറഞ്ഞെങ്കിൽ. അപ്പോൾ എന്നെല്ലാം വരണം, വന്നിവിടെ ഒന്ന് കാണണം, വരാതെ ആൾക്കാർ വരണം, പിന്നെ എൻ്റെ വീഡിയോ മാക്സിമം നോക്കണം. അപ്പോൾ ഞാൻ 1, 2, 3 ആയിട്ട് ഇങ്ങനെ എപ്പിസോഡ് ഇതിലിടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു വീഡിയോ തന്നെ മൊത്തം കാണില്ല, അപ്പോൾ 1, 2 ഇങ്ങനെ 3, 4 ഇടുന്നതായിരിക്കും. അപ്പോൾ 1/2 ഒരു എപ്പിസോഡായിട്ട് ഇടുന്നതായിരിക്കും. വാ വാ, എന്തൊരു ഗ്ലാമറാണ് കാണാൻ, ആ ലൈറ്റിങ്സും അത് ഭംഗിയും സൂപ്പർ. അത് കാണേണ്ട കാഴ്ച തന്നെ, ഇത് ഫസ്റ്റ് ഫ്ലോറാണ്. നല്ലൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് ഏതായാലും. നല്ലൊരു മൊഞ്ചാണ് കാണാൻ തന്നെ, കണ്ടില്ലേ, മൊത്തത്തിൽ നല്ല അടിപൊളി. കാസർഗോഡ് ഭാഷ പറഞ്ഞെങ്കിൽ അടിപൊളി, അതാ സൂപ്പർ എന്നുണ്ടെങ്കിൽ സൂപ്പർ. എന്നാൽ അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് ഫുഡ് കോർട്ടാണ്. അപ്പോൾ അവിടെ ഇരിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. ഇപ്പം ഞമ്മാരും ഗസ്റ്റ് ആയിട്ട് വന്നാൽ ജസ്റ്റ് ഒന്ന് സാറ സെൻറ്ററിലേക്ക് പോയാൽ അകത്ത് അവിടെ ഇതിന് സംസാരിക്കാം, ആരോടും ഫ്രണ്ട്സ് ആരെങ്കിലും വന്നാലും. അതിനുള്ള ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലുള്ള വ്യൂ ആണല്ലോ കാണാൻ. ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡ് മൊത്തം ഫുഡ് കോർട്ടാണ്, അത് KFC ആണ് കണ്ടത്. എല്ലാം ഉണ്ട്. എന്താ പറഞ്ഞെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരും ഗസ്റ്റ് വന്നെങ്കിൽ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ കാണാൻ നല്ല മൊത്തത്തിൽ കാണാനുണ്ട്, നല്ലൊരു ഇതാണ്. ഇത് മോളിലിൻ്റെ വ്യൂ ആണ്. ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് താഴേക്ക് ഒന്ന് കാണിച്ചതാണ്, അല്ലെങ്കിൽ ആ വ്യൂ കാണാൻ നല്ല രസമുണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. പിന്നെ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ അടുത്ത വീഡിയോസ് ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നതായിരിക്കും. അപ്പോൾ ഏതായാലും ഇതിൽ മൊത്തത്തിൽ ഒന്നിച്ച് തന്നെ ഇടാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ് പാർട്ട് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസ് ഡെയിലി ഇടുന്നതായിരിക്കും, ഇതിൻ്റെ പാർട്ട് 2 നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുന്നിൽ പോകാൻ പറ്റുള്ളൂ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കേ.